കുറച്ച് ദിവസമായി ഒരുപാട് അപ്ഡേറ്റുകൾ പറഞ്ഞുകൊണ്ടിരുന്ന കുടുംബംപുറ്റി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തെക്കുറിച്ച്, നമ്മുടെ മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന ആ ഒരു സിനിമ ഞാൻ അത് കണ്ടു തീർത്തു. ആ ഒരു സിനിമയിലേക്ക് എത്തുന്ന സമയത്ത് എനിക്ക് വളരെ അത്ഭുതം തോന്നിയ ഒരൊറ്റ കാര്യം, അത് ആ ഒരു സംവിധായകനെ കുറിച്ചിട്ടാണ്. നമുക്ക് മമ്മൂക്കെ കുറിച്ചിട്ടൊക്കെ പറയാം, ഇമോഷണൽ ഒരുപാട് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ എത്രത്തോളം പെർഫോമൻസ് കൊണ്ട് ഈ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നൊക്കെ നമുക്ക് പറഞ്ഞു വെക്കാം. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് ഈ ഒരു സംവിധായകനെടുത്ത ആ ഒരു നിലപാടിനെ, ഈ സംവിധായകനെടുക്ക ചില തീരുമാനങ്ങളെ നമുക്ക് അംഗീകരിച്ച് വെക്കൂ. കാരണം മൂന്ന് കഥാപാത്രങ്ങൾ, അതല്ലാത്ത രണ്ട് കഥാപാത്രങ്ങളുടെ സിനിമയിലുണ്ട്, അത്ര പ്രാധാന്യമുണ്ട് ആ ഒരു രണ്ട് കഥാപാത്രങ്ങൾക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ആ രണ്ട് കഥാപാത്രങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു സിനിമ ആദ്യം മുതൽ അവസാനം വരെ പോകുന്നത് മൂന്നേ മൂന്ന് കഥാപാത്രങ്ങൾ കൊണ്ടാണ്. ഒന്ന് മമ്മൂക്കയാണ്, ഒന്ന് അർജുൻ അശോകനാണ്, സിദ്ധാർത്ഥ ഭരതനാണ്. ഈ മൂന്ന് പേരും കൊണ്ടാണ് ഈ ഒരു സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് മാത്രമല്ല, ആ ഒരു സിനിമ ഒരുപക്ഷെ 2024 ഇറക്കുന്ന സമയത്ത് കളറിന്റെ എത്ര സൗന്ദര്യം ഒക്കെ നമുക്ക് ആ സിനിമയ്ക്ക് കൊണ്ടുവരുമോ, ഒരുപക്ഷെ ആ ഒരു സിനിമ കളറിലായിരുന്നെങ്കിൽ എത്രത്തോളം നമ്മളെ ഭ്രമിപ്പിച്ചേക്കാൻ നമുക്ക് തോന്നുന്ന ആ ഒരു സിനിമയെ ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആളുകൾ മുമ്പിൽ അവതരിപ്പിക്കാൻ രാഹുൽ സദാശിവ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനും ഒപ്പമുള്ള ടീം എടുക്കുന്ന ആ ഒരു തീരുമാനത്തെയാണ് 2024 ഏറ്റവും നല്ല സിനിമ എന്ന രീതിയിലൊക്കെ ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു സിനിമയെ നമ്മൾ അംഗീകരിക്കേണ്ടത്. നമുക്ക് സിനിമയിലേക്ക് കടക്കാം. സിനിമയിലെ എങ്ങനെ പറഞ്ഞു പോയാലും ഇതൊരു സ്പോയിലർ അലേർട്ട് ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു സംഗതി ഒന്നും എന്റെ വായിൽ നിന്ന് വരാതിരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സംസാരം തുടരാമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സിനിമയിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും കേട്ട കഥകളിൽ, അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ കേട്ട കഥകളിൽ ചില പ്രേത കഥകൾ, ഏതോ ഒരു ഇരുണ്ട വഴിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു യക്ഷി വന്ന് പിടിച്ചു കൊണ്ടുപോകുന്നതും യക്ഷിയെ അവശീകരിച്ചു കൊണ്ടുപോകുന്നതും യക്ഷി അവസാനം ആരെങ്കിലും ചെയ്ത് ലൈംഗിക വീഴ്ചയുടെ ഇടയ്ക്ക് കടിച്ചു കൊല്ലുന്നതായിട്ട് ഒരുപാട് കഥകളൊക്കെ കേട്ട ഒരു മുത്തശ്ശി കഥകളെല്ലാം കേട്ട് ശീലമുള്ള ആളുകൾക്ക് അത്തരം ഓർമ്മകളിലേക്കൊക്കെ സഡനായിട്ട് പോകുന്ന സീനോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ സിനിമ ആരംഭിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് മാറ്റമാണ്. ഒരു തറവാട്ട് വീട്ടിലേക്ക് എത്തിപ്പെടുകയും ആ ഒരു തറവാട്ട് വീട്ടിലേക്ക് നമ്മളെ കൂടി കൊണ്ടുപോവുകയും, അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. ആ ഒരു തറവാട്ട് വീട്ടിൽ ഒരാളായിട്ട് നമ്മൾ മാറുകയും ആ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ തറവാട്ട് വീട്ടിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്കും ഓരോ ഭയപ്പെടുത്തുന്ന അവസരങ്ങൾക്കും നമ്മൾ സാക്ഷിയാവുകയും അവസാനം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മളാവുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു സിനിമ. ഇങ്ങനെ നമ്മളെ കൂടി അതിർത്തൊരു കഥാപാത്രമാക്കി മാറ്റുന്നതോട് കൂടിയിട്ട് അതിൽ മൂന്നോ കഥാപാത്രങ്ങൾ മാത്രമല്ല, കാണുന്ന ഓരോരുത്തരും വളരെ പതുക്കെ എന്നോണം ആ ഒരു സിനിമയിലെ കഥാപാത്രമായി മാറുമെന്നുള്ളതാണ്. ഇനി നമുക്ക് ആ ഒരു സിനിമയിലെ ടെക്നിക്കൽ വശങ്ങളിലേക്ക് കടക്കാം. ടെക്നിക്കലി അതിന്റെ ആർട്ടിൽ ഒക്കെ അതിഗംഭീരമാണ്. ഒരു പഴയ കാലത്ത് ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു തറവാട് വീട്, അത് എന്തൊരു ഗംഭീരമായിട്ടാണെന്നോ ആ ഒരു സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ചുറ്റും കാടുകൾ വളർന്നു നിൽക്കുന്ന, നമുക്ക് ആ ഒരു കാടുകൾ കൊണ്ട്, പുല്ലുകളാണ് ആ പുല്ലുകൾ കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കെട്ടിടത്തെ പരിപൂർണമായിട്ട് കാണാൻ സാധിക്കത്തില്ല. അതിലേക്ക് എൻട്രി ചെയ്യുന്ന പൂമുഖത്തെ ആ ഒരു വാതിൽ തന്നെ ആകെ തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. വീടിന്റെ മുകളിൽ, ഓടിന് മുകളിലെല്ലാം പുല്ലുകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ എത്ര ഗംഭീരമായിട്ടാണ് ആർട്ടിന്റെ ആൾക്കാർ ചെയ്തിട്ടുള്ളത്. ഇവൻ തന്നെ അതിനുള്ളില് ചെയ്തു വെച്ചിട്ട് കുറെ സംഗതികൾ എനിക്കൊന്നും മനസ്സിലായില്ല പല സംഗതികളും. പക്ഷെ അതിനൊരു പഴയ ഒരു തറവാട്ട് വീട്ടിലേക്ക് ഒരു പ്രേത ഭൂത പിശാച്ചുകളൊക്കെ നിറഞ്ഞു വാഴുന്ന നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു തറവാട്ട് വീട്ടിലേക്ക് നമ്മളെ കെത്തിപ്പെട്ട പോലെ തോന്നിപ്പോവും. എനിക്ക് തോന്നുന്നത് എന്റെയും ഒരുപക്ഷെ കാഴ്ചക്കാരൻ്റെ ഒക്കെ അതേ മനസ്സുള്ള ഒരാൾ തന്നെയാണ് അതിന്റെ ആർട്ട് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത്രയ്ക്ക് ഗംഭീരമാണ്. അതിനൊപ്പം തന്നെയാണ് അതിന് മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒരു രക്ഷയില്ല. മമ്മൂക്കാരൻ നടനാവട്ടെ, അല്ലെങ്കിൽ അതിൽ ഓരോ ആളുകൾക്കും കൊടുത്തിട്ടുള്ള അവർ എൻട്രി ചെയ്യുന്ന സമയത്തുള്ള ചില ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളൊക്കെ ഉണ്ട്, എല്ലാം അതിഗംഭീരമായിട്ടാണ് അതിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൂടിയാണ് നമ്മുടെ സിനിമ ആദ്യം മുതൽ അവസാനം വരെ നിശബ്ദമായിട്ട് അതിലെത്തിക്കുന്നു. ഒപ്പം തന്നെ വേറെ ഈ സിനിമ കാണുകയാണെങ്കിൽ നല്ല 4K നല്ല ക്വാളിറ്റിയുള്ള, നല്ല സൗണ്ട് ക്വാളിറ്റിയുള്ള ഒരു തിയേറ്ററിൽ പോയി തന്നെ കാണണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്കത് എഫക്ട് ചെയ്യത്തില്ല. അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള സൗണ്ട് സ്കോറാണ് ഇതിനൊപ്പം ഉള്ളത്. എനിക്ക് കാണാൻ കഴിഞ്ഞത് ഞാൻ എൻ്റെ നാട് എടപ്പാളാണെങ്കിൽ പൊന്നാനിയിൽ ശക്തി എന്ന് പറയുന്ന തിയേറ്റർ ഉണ്ട്, 4K. അതിൽ പോയിട്ടാണ് ഇന്ന് ആദ്യമായിട്ടാണ് ശക്തി ഒന്ന് പുതുക്കിപ്പോയതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് അവിടെ കയറുന്നത്. അത് ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഗംഭീരമായിട്ടുള്ള സൗണ്ട് സിസ്റ്റം, നമുക്കത് എന്താണ് ആ സിനിമയിലുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ, അത് നമുക്ക് ആസ്വദിച്ച് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം കേട്ടോ. എന്തൊക്കെയായാലും സിനിമ അങ്ങനെ കൊണ്ടുപോയ സമയത്ത് നമുക്കിനി അതിൻ്റെ അഭിനയത്തെ കുറിച്ച് പറയണം. ഈ ഒരു സിനിമ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ പെർഫോമൻസിനെ കൊണ്ട് മാത്രം മുന്നോട്ട് കൊണ്ടുവന്നതാണ്. ഓസ്ലർ എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു തളർന്ന മമ്മൂക്കിയാണ് കാണാൻ സാധിക്കുക. ഒന്നും ചെയ്യാനില്ലാത്ത മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ നമുക്ക് ഓസ്ലർ എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കും. പക്ഷേ എനിക്ക് തോന്നിപ്പോയത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രായം കൊണ്ടായിരിക്കാം, അദ്ദേഹത്തിന് വയ്യ എന്നൊക്കെ തോന്നില്ല, അല്ലെങ്കിൽ ആ സമയത്ത് എന്തെങ്കിലും അസുഖം ഉണ്ടോ
എന്നൊക്കെ നമുക്ക് തോന്നലൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് എത്തുന്ന സമയത്ത് ഈ ചങ്ങാതിക്ക് കിട്ടിയ ഈ ചങ്ങാതിക്ക് പറ്റിയ വേഷം കൊടുക്കാത്തതുകൊണ്ട് മാത്രമാണ് അങ്ങനെ തളർന്നിരുന്ന് പോയതെന്ന് നമുക്ക് മനസ്സിലാക്കും. അത്രയ്ക്ക് കൊടൂര വേഷമാണ്. എജ്ജാതി പെർഫോമൻസ് എന്നറിയാവോ? ഓരോ നിമിഷവും അദ്ദേഹം ചെയ്യുന്ന പെർഫോമൻസുകൾ, അദ്ദേഹത്തിന് അലർച്ചകൾ, അദ്ദേഹത്തിന് ആ ഒരു എന്താ പറയുക, ആ സ്ക്രീൻ പ്രസൻസ് എല്ലാം നമ്മൾ അത്ഭുതപ്പെടുത്തും. ഒപ്പം തന്നെ ഈ മനുഷ്യൻ ഇതുവരെ ചെയ്തിൽ വെച്ചിട്ട് യുണീക്ക് ആയിട്ടുള്ള വേഷമെന്ന് ഞാൻ പറയാനുള്ള ഒരൊറ്റ കാരണം, ഇതിൽ അദ്ദേഹം ഈ വെറ്റില ചവയ്ക്കുന്ന ഒരു രംഗങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇത് ആരെങ്കിലും കാണാൻ പോകുമ്പോൾ ശ്രദ്ധിക്കണേ, വെറ്റില ചവയ്ക്കുന്ന രംഗമൊക്കെ ഉണ്ട്. സാധാരണ ഒരു ചവയ്ക്കലൊന്നല്ല, നമ്മൾ ആരെങ്കിലുമൊക്കെ ചവച്ച് തുപ്പുന്നൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു രംഗങ്ങളൊന്നും നമുക്കതിൽ കാണാൻ സാധിക്കത്തില്ല. വെറ്റിലിങ്ങനെ ചവച്ച് 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 അത് മുഴുവൻ ഇറക്കുകയാണോ, ഇനി തുപ്പുമ്പോഴൊന്നും അധികം പുറത്തും വരുന്നില്ല. ആ ചവയ്ക്കുന്ന സമയത്ത് ആ വെറ്റില ചവച്ച് അവസാന അടക്കയുടെ ഒരു കാര കരപ്പൊക്കെ ഈ നമ്മുടെ വായിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവുമ്പോൾ അത് നാവ് കൊണ്ടൊക്കെ എടുക്കുന്ന ചില രംഗങ്ങളൊക്കെ ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറികൾ, ചില ചിരികൾ, വിരല് കൊണ്ടുള്ള ചില അഭിനയങ്ങൾ, നടത്തം, എല്ലാം ഇതുവരെയും നമ്മൾ കാണാത്ത ഒരു കൊടുമൻ പോറ്റിയിലേക്ക് നമ്മൾ കൊണ്ടുപോകും. രണ്ടാമതായിട്ട് അതിനൊപ്പം നിൽക്കുന്ന വേറെ രണ്ട് കഥാപാത്രങ്ങൾ, ഒന്ന് അർജുൻ അശോകനാണ്. അർജുൻ അശോകന്റെ ജീവിതത്തിൽ കിട്ടിയൊരു ഭാഗ്യം അത് ഗംഭീരമായിട്ട് അർജുൻ അശോകൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ മമ്മൂട്ടിയോടൊപ്പം കട്ടക്കി നിൽക്കാനുള്ള ശ്രമം അവർ ചങ്ങാതി ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ അത് നമുക്ക് സാറ്റിസ്ഫൈഡ് എന്ന് പറയുന്ന ഒരു അഭിനയമുള്ളത് നമ്മുടെ സിദ്ധാർത്ഥ വരദനാണ്. സിദ്ധാർത്ഥ വരദൻ അഭിനയിക്കാൻ അറിയുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അഭിനയമാണ് ആ ഒരു മനുഷ്യന്റെ വഴി എന്ന് ഞാനിപ്പോഴും പറയുന്നു. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ ചങ്ങാതി അഭിനയിക്കേണ്ട ഒരാളാണ്. എന്തുകൊണ്ട് അദ്ദേഹം അഭിനയം തിരഞ്ഞെടുക്കുന്നില്ല നമുക്ക് സംശയം തോന്നുന്നുണ്ട്. അത്രയ്ക്ക് ഗംഭീരമായിട്ട് നമ്മുടെ സിദ്ധാർത്ഥ ഭരതൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഈ ഒരു സിനിമയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ ആ ഒരു കഥാപാത്രത്തിന്റെ വളർച്ച നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ ആകെ മൊത്തം ആ ഒരു സിനിമയെ പറ്റി പറയുന്ന സമയത്ത് നമുക്ക് ഈ സിനിമ കാണുന്ന ആ ഒരു നിമിഷങ്ങളിലെല്ലാം ഒരല്പം ഭ്രമത്തോട് കൂടിയിട്ട്, അത്ഭുതത്തോട് കൂടിയിട്ട്, വട്ട് വിൽ ഹാപ്പൻ, ഇനി എന്താണ് അടുത്തായിട്ട് സംഭവിക്കുക എന്നൊക്കെ നമ്മൾ അന്തം വിട്ട് നോക്കി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് സിനിമ എത്തിക്കുന്നുണ്ട്. അതൊരു ഡയലോഗുണ്ട്, ഞാൻ നിന്നെ സ്വതന്ത്രനാക്കാൻ വിടില്ല എന്ന് പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ട്. ഇനി ഈ സിനിമയിലെ വേറെ രീതിയിൽ നമുക്ക് വായിച്ചെടുക്കാവുന്ന ഒരു സംഗതി, ഇതിൽ ഒരു 15-ാം നൂറ്റാണ്ടിലെങ്ങാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു വന്ന വിദേശത്തെ കുറിച്ചിട്ടുള്ള ചെറിയ പരാമർശമുണ്ട്. ഒപ്പം തന്നെ അടിമത്തത്തെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അടിമത്തത്തിനെ എതിർക്കുന്ന ഒരു സംഭവം അതിൽ കാണിക്കുന്നില്ല എങ്കിലും എന്താണ് അടിമത്തം എന്നും എങ്ങനെയാണ് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം എടുത്ത് ചില ആളുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതെന്നും എങ്ങനെയാണ് മറ്റുള്ളവരെ ജീവിതത്തെ വെച്ച് അമ്മാനമാടുന്നൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് പറഞ്ഞു തരാനുള്ള ശ്രമങ്ങളൊക്കെ ഈ ഒരു സിനിമ നടത്തുന്നത്. ഒരുപക്ഷെ ചില ആളുകൾക്ക് അങ്ങനെയൊക്കെ ആ ഒരു സിനിമ വായിച്ചെടുക്കാമെങ്കിൽ അങ്ങനെയും വായിച്ചെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ രസം. എന്തൊക്കെയായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു മമ്മൂക്ക എന്ന് പറയുന്ന നടൻ. ആ ഒരു ചങ്ങാതിക്ക് ഇനിയും ഇത്തരത്തിലുള്ള വേഷത്തിനൊക്കെ വേണ്ടിയിട്ട് ഈ മനുഷ്യൻ ഒരുപക്ഷെ കുടുംബം പോറ്റിയെ പോലെ കാത്തിരിക്കുന്ന ഒരാളായിരിക്കാം. തൻ്റെ മനക്കിലേക്ക് വല്ലപ്പോഴും വന്നെത്തുന്ന ഒരു അതിഥിയെ പോലെ മമ്മൂക്ക എന്ന് പറയുന്ന നടൻ തൻ്റെ ജീവിതത്തിലേക്ക് വല്ലപ്പോഴും വന്നെത്തുന്ന ഇത്തരം അതിഥി കഥാപാത്രങ്ങളെ ആഹ്ലാദിച്ച് ആർമാദിച്ച് തിമിർത്ത് ചെയ്ത് ഇറങ്ങിപ്പോവുകയാണല്ലോ എന്ന് തോന്നിപ്പോകും. അത്രയ്ക്ക് ഗംഭീരമാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ പെർഫോമൻസ് കുടുംബൻ പോറ്റിയായിട്ട് ബ്രഹ്മയുഗം എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ. കാണാൻ മറക്കരുത് കേട്ടോ, ഗംഭീരമായിട്ടുള്ള അനുഭവമായിരിക്കും. പഴയ ആളുകൾക്കും പുതിയ ആളുകൾക്കും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടിപൊളി സിനിമ. ബൈ ബൈ.